ബോർഡ് കണ്ടില്ലേ, ഇത് അഞ്ചലിനും ആയൂരിനും ഇടയ്ക്കുള്ള ഒരു കടയാണ്. ഇത് നിങ്ങളുടെ കട എന്നുള്ള ബോർഡ് കണ്ടപ്പോ നമ്മള് വണ്ടി നിർത്തിയതാണ്. നല്ല ചൂട് പഴംപൊരി അല്ലേ, നല്ല ചൂട് പഴംപൊരി ഇതാ ചുട്ടോണ്ടിരിക്കണം. ആ സുഖിയാണ്, ഉള്ളിവട ഉള്ളിവട. ആ നെയ്യപ്പം കഴിഞ്ഞു. ആ നെയ്യപ്പം ഉണ്ടായിരുന്നോ? നെയ്യപ്പം കഴിഞ്ഞു. എന്റെ പേര് ശൈലൻ. ശൈലൻ, അത് ചേച്ചിന്റെ പേര്? എന്റെ പേര് ജയശ്രീ. ജയശ്രീ, ആ രണ്ടുപേരും നടത്തണം അല്ലേ. അപ്പൊ നേരത്തെ അപ്പുറത്തായിരുന്നു കട? അഞ്ചാറ് കൊല്ലം കൊണ്ടുണ്ട്. അഞ്ചാറ് വർഷമായി. ആ ഓക്കെ. രണ്ട് സി ക്ലാസ്സിലെ ആറ്റു ചായ അല്ലേ. ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് ഇങ്ങനത്തെ ക്ലാസ് ആക്കിയത്, ഇങ്ങനത്തെ ക്ലാസ് ആക്കി. ആ പക്ഷെ കൊപ്പ് ക്ലാസ്സിലെ കുടിക്കുമ്പോ ഒരു സുഖം. അപ്പൊ നല്ല പഴംപൊരി ഇരിക്കുന്നുണ്ടല്ലേ. ഇത് ഇങ്ങനെ മൂടി വെക്കുന്നതാണ് കേട്ടോ, നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി തുറന്നതാണ് അല്ലേ. ഏട്ടാ എത്ര പഴംപൊരിക്ക് എത്ര? 8 രൂപ. ചായ? ചായ 10 രൂപ. ചായ 10 രൂപ. നല്ല വലിയ പഴംപൊരിയാണ് കേട്ടോ, ചെറുതല്ല വലിയ പഴംപൊരി. അല്ല ചേച്ചി, എന്താണ് നിങ്ങളുടെ കട എന്ന് പേരിടാൻ കാരണം? അണ്ണനോട് ചോദിച്ചേ അറിയത്തുള്ളേ. അണ്ണനക്ക് അറിയാം. ഞാൻ നമ്മളൊരു സാധാരണക്കാരൻ, അവിടെ നമ്മളെല്ലാം നിങ്ങളുടെ കട എന്ന് പറഞ്ഞാൽ എല്ലാരും വരുമ്പോ സഹകരിക്കുന്നു. അതല്ലേ, അപ്പൊ നമ്മുടെ കടയെന്നോട് പൈസ തരണ്ടല്ല അറിയാൻ. ഇന്നത്തെ സാധനത്തിന്റെ വില മാന്യമായിട്ടുള്ള വില എടുക്കുന്നു. ശൈലജ് ചേട്ടൻ കൊല എടുക്കാൻ പോയത്, കൊല കഴിഞ്ഞു, അടുത്ത കൊല എടുക്കാൻ പോവാണ് അല്ലേ. ഇപ്പൊ ഇന്ന് രണ്ട് കൊല കഴിഞ്ഞു, പഴംപൊരി കഴിഞ്ഞു. ആ അത് അടുത്ത കൊല എടുക്കാൻ ബസ് കയറി പോവാണ് കേട്ടോ. ആള് ബസ് എടുത്തു. ആ അയ്യോ, ബസ് നിർത്തിയില്ലല്ലോ. ബസ്സിന്റെ പേരൊന്നും നോക്കിയോ, നിർത്താതെ പോയ ബസ് കണ്ടോ. ശൈലജ് ചേട്ടൻ ആ ബസ് നിർത്തിയില്ല, ടൂറിസ്റ്റ് ബസ്സുകാർ കയറ്റി കൊണ്ടുപോയി. പരിചയമുള്ള ബസ്സാണത്? പരിചയമുള്ളതാ അല്ല. ആ ഉണ്ടോ, അതായത് ഈ ലൈനിൽ പോണ ബസ് നിർത്തിയില്ല, പക്ഷെ ഒരു ടൂറിസ്റ്റ് ബസ്സാണ് നോക്കുന്നത് പോയത്. ഇനി കൊലയായിട്ട് ഇപ്പൊ വരും അല്ലേ. അപ്പൊ ചായയും പഴംപൊരി. നിങ്ങൾ ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ഒരു ഒരു ചായ കൂടി കുടിക്കേ. എന്താ പേരെന്താ? നടരാജൻ. ആ നമ്മുടെ കൂടെ കമ്പനിക്കാണേ, ഒരു ചായ കുടിക്കാൻ പറഞ്ഞു. ചെറിയ ചായ ഇതാ. നിങ്ങൾക്ക് സുഖിയമാണോ പഴംപൊരി വേണോ? നല്ലൊരു പീസ് കഴിക്കുക നമ്മൾ സന്തോഷത്തിന്. ഇതാ ഒരു കഷ്ണം വലിയ പഴംപൊരി. ആ ചായ കുടിക്കുക. ഇതാ ഒരു പീസ് കഴിക്കുക. ആ 8 രൂപയ്ക്ക് ഇത്രയും വലിയ പഴംപച്ച എങ്ങനെ മുതലാണ്? അതിനെ വലിയ പീസ്. ആ അതെ അതെ. ആ അതാണ് എക്കോണമിക്കൽ പോളിസി എന്ന് പറഞ്ഞത്. ആ അതാണ് കച്ചവടം. വലിയ പഴംപൊരി സുഖിയുണ്ട് കേട്ടോ. ഇതാ സുഖിയാണ്. ഇതിലെന്തൊക്കെയാ വെച്ചിട്ടിരിക്കണേ? ആ അവലി പയറ്. ആ ഓക്കെ. ആ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ. അത് കഴിച്ചിട്ട് ഒരു പീസ് ഇതും കൂടി കഴിക്കണം കേട്ടോളേ. അവലുണ്ട്, നല്ല ജീവിതത്തിൻ്റെ ഇതാക്കിട്ടുണ്ടോ. നമ്മളിവിടെ നിർത്താനുള്ള മെയിൻ കാരണം വെച്ചാൽ കടൻ്റെ ബോർഡാണ്, നിങ്ങളുടെ കട എന്നുള്ള ബോർഡ് കണ്ടപ്പോഴേ. അടിപൊളി ചായ അല്ലേ, നന്നല്ലേ ചായ. അല്ല ചായ ആ പശുമ്പാലാണ്. യെസ്, വീട്ടിൽ പശു ഉണ്ടോ? കൊണ്ടുവന്ന് തരും. ആ പശുമ്പാൽ ഇവിടെ കൊണ്ടുവന്ന് തരും അല്ലേ. അപ്പോ ഇത് നമ്മള് അഞ്ചലിനും ആയൂരിനും ഇടയ്ക്കാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇലമുളയ്ക്കൽ. ആ ഇലമുളയ്ക്കൽ എന്നാണ് കേട്ടോ, ഇടമുളയ്ക്കലാണ് കേട്ടോ. ഇടമുളയ്ക്കൽ എന്നുള്ള സ്ഥലമാണത്. ഓക്കെ, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ പേരായതുകൊണ്ട് ഇത് ഫുള്ള് കിട്ടണ്ടപ്പോ അത്. ആ എന്താ നല്ലതായിട്ടങ്ങൾ. സുഖിയാൻ ഒരുപാട് മധുരമൊന്നുമില്ല കേട്ടോ. അല്ല എന്നിട്ട് മനസ്സിൽ ഭയങ്കര ബെല്ലിട്ടിട്ടേ അങ്ങനെ മാറ്റാം. ഞാൻ പാലക്കാട് നിന്ന് വരാം. ആ സംസാരത്തിന്റെ ശൈലി അല്ലേ. ആ
അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വഴിക്കാഴ്ചകളും വഴിരുചികളായിട്ട് ഇനിയും വരും. അപ്പോൾ ബൈ.